നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു സബ്ജക്ട്, കാര്യം പലരും എന്റെ അടുക്ക ഇങ്ങനെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കണം, തിരുവേനിയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ വാട്സപ്പിലും ഒക്കെ സന്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമുക്കൊരു വളരെ ഭീതിപ്പെടുത്തുന്ന, ഇന്നും എന്റെ മനസ്സിനകത്ത് ഭയങ്കര ഭയം ഉണ്ടാക്കുന്ന ഒരു സംഗതി, എങ്ങനെ എനിക്കതിന് അന്ന് അത് ധൈര്യം വന്നു എന്ന് ഇപ്പോഴും ചിന്തിച്ചാൽ ഒരു ഉറപ്പ് കിട്ടാത്ത ഒരു വിഷയമാണ്. ഒരു 8-10 വർഷം മുന്നെയാണ്, 10 വർഷത്തിനൊക്കെ മുമ്പാണ്. കാരണം എൻ്റെ ഈ ഇത്രയും കാലം ഒരു 10-30 വർഷമായിട്ടുള്ള ഈ കർമ്മപദത്തിൽ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ഒത്തിരി ഇത്തരം ബാധകളെയും പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്നതും ആ വായിക്കുന്ന വിഷയങ്ങളൊക്കെ ഒത്തിരി ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇന്നും മനസ്സിനകത്ത് ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മള് സമ്മതിക്കുന്നത്. ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ, എൻ്റെ അനന്ദ്രവള് ഹൈദരാബാദിലാണ്, ആ കുട്ടിക്ക് നഴ്സിംഗിന് പഠിക്കുകയാണ്, ആ കുട്ടിക്ക് വളരെ ബഹളമുണ്ട് പോലെ ഉണ്ടായിട്ട് അവരെല്ലാവരും ഇവിടെ ഹോസ്റ്റലിനകത്ത് മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്, എല്ലാവരും ഇതിന് വെളിയിലിറങ്ങിയിരിക്കുകയാണ്, എല്ലാവരും ഭയജീവിതരാണ്, എന്താണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ വീടിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും ആ കുട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം, ഈ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ ഉടനെ കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഇല്ലായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു 6:30 ഒക്കെ ആയി, അന്ന് വേറെ ആൾക്കാരുടെ പൂജ ഇവിടെ ഉണ്ട്, പൂജക്കെല്ലാം ഒരുക്കി ഞാനും പൂജക്കെല്ലാം തയ്യാറായിരിക്കുമ്പോൾ, ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല, അന്നേരം മറ്റു വാഹനങ്ങളൊക്കെ പൂജക്കാരുടെ വാഹനങ്ങളും എല്ലാം കിടക്കുന്നു, നമ്മുടെ വാഹനങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ പാർക്കിങ്ങിന് സൗകര്യമില്ല. അതുകൊണ്ട് ആ റോഡിൽ നിന്നും കുറച്ചൊരു ആരോഗ്യം കേട്ടുണ്ട് എല്ലാവരുടെ അങ്ങോട്ട് നോക്കുമ്പോൾ, ഒരു 5-8 പേര് ഒരു കുട്ടിയെ ഇങ്ങനെ കയ്യേലും കാലയിലും ഒക്കെ പൊക്കി തൂക്കി എടുത്തോണ്ട് വരിക, കൂടെ കുറെ ജനങ്ങളും. ഇത് കണ്ടപ്പോഴേ നമുക്ക് പെരുവരിൽ നിന്ന് ഒരു ചെറിയ തരിപ്പ് കളോട് കയറി, ഇതാ സംഭവം ഹൈദരാബാദിലെ സംഭവം തന്നെയാണെന്ന് മനസ്സിലായി. ഒരു വാഹനം പിടിച്ചു പോയി പിടിച്ചോണ്ട് വരിക, എടുത്തോണ്ട് വരിക. ഇത് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ശരി അവര് കൊണ്ടുവരാമെന്നു, ഞാൻ പറഞ്ഞ കുട്ടി അവിടെ തന്നെ നിർത്തു, വിവരം എന്താണെന്ന് ചോദിക്കട്ടെന്ന്. അപ്പോ അവരുടെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വന്നു എന്റെ അടുക്ക സംസാരിക്കുകയാണ്. അവർക്ക് ഈ കുട്ടി കുറച്ച് ദിവസം മുമ്പ് 1 ആഴ്ച മുമ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന സമയത്ത് ഇതിന്റെ ദേഹത്തൊക്കെ ഒരു ചൊറിച്ചിന് പോലൊക്കെ ഉണ്ടായി, അങ്ങനെ അടുത്തുള്ള ഒരു ആശ്രമത്തിലെ പോയി സ്വാമിയെ കണ്ടു. സ്വാമിയെ കണ്ടു കഴിഞ്ഞപ്പം ആ സ്വാമി 2 ദിവസം ഭജന ഇരിക്കണം, കാര്യം ഇതിന് ശത്രുബാധ ഏറ്റിട്ടാണ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ദിവസം ഈ അമ്മയും മകളും അച്ഛനും ഒക്കെ കൂടെ അവിടെ ഭജന ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലേക്ക് തിരിച്ചു ഹൈദരാബാദിന് പോയി. അവിടെ ചെന്ന് അന്ന് രാത്രിയിൽ ഈ കുട്ടി അടുത്ത് കിടന്ന കുട്ടിയെ കടിച്ചിഞ്ഞ് പറിച്ചു, എന്നിട്ട് ഞാൻ ഭദ്രകാളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞങ്ങ് തുള്ളി. ആൾക്കാരെല്ലാവരുടെ ഇതിനെ പിടിച്ച് മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. അവിടുന്നാണ് അവര് ഈ കുട്ടിയെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ കുട്ടിയെ ഞാൻ നോക്കുമ്പോൾ പഴയ ഈ അന്യൻ സിനിമയ്ക്കകത്ത് വിക്രമത്തിന്റെ മുഖത്തോട്ട് നോക്കുന്ന പോലെ വളരെ രൂക്ഷമായിട്ട് മുടിയൊക്കെ മുമ്പിലോട്ടിട്ട് ഒരു 5-5.5 അടി പൊക്കമൊക്കെ ഉള്ള സുന്ദരിയായ ഒരു കുട്ടി, നല്ല വെളുത്ത ശരീരത്തോളം സുന്ദരിയായ ഒരു കുട്ടിയാണ്. മുടിയൊക്കെ അഴിച്ചിട്ട് വളരെ ഭീഷണമായിട്ടാണ് നമ്മളെ നോക്കുന്നത്, നമുക്ക് ആ കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ല, അത്ര തീവ്രമായ ദൃഷ്ടി ഒക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുക. എന്തായാലും ഞാൻ പറഞ്ഞു, അന്നത്തെ പൂജക്കാരോട് പറഞ്ഞു നിങ്ങളുടെ പൂജ നമുക്ക് വേറെ ദിവസം നടത്താമെന്ന് പറഞ്ഞ് അവരോട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഡേറ്റൊക്കെ കൊടുത്ത് എവരുടെ പൂജ എന്ന് നടത്താമെന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരു വിപതി ധൈര്യമൊക്കെ എനിക്കപ്പോൾ ഉണ്ടായി, എന്തായാലും ഇത് നടത്തണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. അങ്ങനെ ഇവരെ അന്നത്തെ പൂജാമുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ എന്നിട്ട് റെഡിയായി പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ കുരിശി തറച്ചിരിക്കുന്ന പോലെ കുട്ടിയെ നിർത്തിയിരിക്കുന്നു, ഭിത്തിയിലോട് ചേർത്ത് 2 കൈയും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിവർത്ത്, 2 പേരും ആ കയ്യെ പിടിച്ചിരിക്കുന്നു, കാലിൽ അനങ്ങാൻ പിടിക്കാത്ത പോലെ 2 പേരും ഇരിക്കുകയും മുഖം ഇട്ടിങ്ങനെ അടിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്ന ഉടനെ തന്നെ ഈ ഗുരുകാരണവന്മാരെ ഉപാസനാമൂർത്തിയൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭസ്മം കൊണ്ട് ഒരു വൃത്തം വരച്ചു, അതിന് കുറച്ച് ഗോപ്യമായ മന്ത്രങ്ങളൊക്കെ ജപിച്ച്
ആ വൃത്തം വരച്ചിട്ട് ആ ചക്രത്തിനകത്തേക്ക് ഈ കുട്ടിയെ ഇരുത്തിക്കോളാം. എന്തായാലും ആ കുട്ടിയെ ആ ചക്രത്തിനകത്ത് ഇരുത്തി അതിനകത്ത് കിടന്ന് ഈ ചക്രത്തിനകത്ത് കിടന്നിട്ട് ഭയങ്കരമായി ബഹളം വെക്കുകയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചക്രത്തിന്റെ അതിർത്തിയിലേക്ക് നോക്കുന്നുണ്ട്. ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഇതിനൊരു ഭയം ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്കിത് 100% ബാധ തന്നെയാണ്, അല്ലാതൊരു മാനസിക വിഭ്രാന്തി ഒന്നും അല്ല എന്നുള്ളത് എന്തായാലും എനിക്ക് ബോധ്യപ്പെട്ടത്. അത് പ്രശ്നം ഒന്നും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് എടുക്കുന്ന റിസ്ക് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഒരു പ്രശ്നം ഭോജനം ചിന്തിച്ച് 100% ഇത് പ്രേതബാധയാണെന്ന് നമുക്ക് ഉറപ്പാക്കിയ ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ വിഷയത്തിലേക്ക് ചെയ്യാം. കാരണം ഇത് 100% പ്രേതബാധയാണ്, മാനസിക വിഭ്രാന്തി ഒന്നും അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചിട്ട് ചെയ്യാം. എന്നാൽ ഇത് യാതൊന്നും ചെയ്തിട്ടുമില്ല. ഒരു നേരത്തെ ആ ചെറുപ്പത്തിന്റെ ആയിരിക്കാം, എന്തായാലും എനിക്കും ആ ഒരു വാശി പോലൊക്കെ തോന്നിയിട്ട് അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഹോമങ്ങളൊക്കെ നടന്നു. ഇത് അതിനകത്ത് കിടന്ന് ഇടയ്ക്കൊക്കെ അലറുന്നുണ്ട്, തലയിട്ടാട്ടുന്നുണ്ട്, പുളിയിട്ട് അഴിക്കുന്നുണ്ട്. അപ്പം ആവാഹനങ്ങൾ തുടങ്ങി. അപ്പൊ എന്തായാലും ആവാഹനങ്ങൾ തുടങ്ങി. ഇതിനെ പല രീതിയിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആവാഹിക്കുമ്പോഴൊക്കെ ഈ ആ ഒരു ഔദ്രഭാവത്തിന് ഒട്ടും മാറ്റമില്ല. അവസാനം എൻ്റെ ഉപാസനാമൂർത്തികളെയും ഗുരുപരമ്പരയും ഒക്കെ മനസ്സിൽ സ്മരിച്ചിട്ട് കുറച്ച് വിശേഷപ്പെട്ട മന്ത്രങ്ങളൊക്കെ കൊണ്ട് ആവാഹിക്കാൻ തുടങ്ങി. അപ്പൊ കുറേശ്ശെ ഇതിനൊരു അടക്കം വന്നു തുടങ്ങി. അങ്ങനെ പലതവണ, ഒന്നും രണ്ടും ഒന്നും അല്ല, ഒത്തിരി തവണ ഇതിനു വേണ്ടിയിട്ട് ഇതിനെ അടക്കാനായിട്ട് ചെയ്യേണ്ടി വന്നു. എന്തായാലും അത് ആ കുറച്ചൊരു അതിൻ്റെ ആ രൗദ്രഭാവം മാറിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ചു തുടങ്ങി. ഒരു സൈക്കോളജിക്കലി എന്നതായിട്ട് പേഴ്സണലായിട്ട് എവിടെ പോകാനാണ്, നിന്നെ എന്തായാലും ഞാൻ ആവാഹിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ്, എവിടേക്ക് പോകാനാണ് താല്പര്യം, കൊടുങ്ങല്ലൂരിയിരിക്കുമോ, ചോട്ടാനിക്കൽ, ഇതൊന്നും സമ്മതിക്കില്ല, ഞാൻ അവിടെ പോവില്ല, അവിടെ ഇരിക്കത്തില്ല, നീ അങ്ങനെ തന്നെ ആവാഹിച്ചാലൊന്നും വരത്തില്ല എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ്. എന്നാലും കുറച്ചൊരു അടക്കമായിട്ടുണ്ട്, നമ്മൾ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറഞ്ഞു തുടങ്ങി. അവസാനം കുറച്ചുകൂടെ രൗദ്രമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആവാഹനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് നമുക്ക് ഈ ഒത്തിരി അകലത്തിൽ ഇരുന്നിട്ടാണ്, ശരീരസ്പർശങ്ങളോ ഒരു രീതിയിലും അവരുമായിട്ടൊന്നും ഈ പൂജയ്ക്ക് വരുന്ന ആൾക്കാരോ ഒന്നും നമ്മൾ പുളി കഴിഞ്ഞ് ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ സ്പർശിക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു സമ്പ്രദായത്തിൽ തന്നെയാണ് നമ്മളിന്നും ആ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഒത്തിരി ദൂരെ ഇരുന്ന് ആണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മൾ അവരെ ആവാഹിക്കുന്നത്. എന്തായാലും ഈ ശരീരത്തിൽ നിന്നും ഈ ഒരു ബാധ ഇങ്ങോട്ട് ആവാഹിച്ച് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടൊന്നും ഈ പ്രതിമയിലേക്ക് ഇത് ബാധ മാറ്റില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എവിടെയാണ് നിനക്ക് പോകാൻ ഇഷ്ടം? ഞാൻ മന്ത്രത്തേക്ക് പൊക്കോളാം. അപ്പൊ എവിടുന്നാ വന്നതെന്നായി നമ്മുടെ ചോദ്യം. അപ്പൊ പറഞ്ഞു, ഞാന് ആശ്രമത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ ഗർഭത്തോടുകൂടി മരിച്ചതാണ്, എന്നെ അവിടെയാണ് അടക്കം ചെയ്തത്, ഈ അടക്കം ചെയ്തിടത്തു നിന്നാണ് ഈ കുട്ടിയിലേക്ക് ഇത് ബാധിച്ചത്, ഈ കുട്ടിയിലേക്ക് ഇത് ബാധിച്ചത്. എന്തായാലും ഞാൻ ഈ മന്ത്രത്തേക്ക് തന്നെ തിരികെ പൊക്കോളാം എന്നുള്ള ഒരൊറ്റ ആൻസർ. ശരി, എന്നാ അങ്ങനെയെങ്കിലും ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ കൊടികളൊക്കെ മുമ്പോട്ട് നീക്കി വെച്ചു കൊടുത്ത് കൊടികളൊക്കെ മുകളിലേക്ക് കൈ പിടിച്ചിട്ട് സത്യം ചെയ്യാൻ പറഞ്ഞ് ഞാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഈ പിണിയാളിനെ ഒരു കാരണവശാലും ഇനി ഒരു കാലത്തും ഈ പിണിയാളിന്റെ ദേഹത്തോ അവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടോ എന്നെ കൊണ്ടുണ്ടാകില്ല എന്ന് ഞാൻ മന്ത്രത്തേക്ക് തന്നെ തിരിച്ചു വെക്കോളാമെന്നും പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ച് സത്യം മൂന്ന് വട്ടം സത്യം പറയുകയും ഇത് ഈ വിളക്കിന്റെ ഹോമൂണ്ടത്തിന്റെ ഇടയ്ക്കിട്ടെങ്കിൽ ബോധം കിട്ടെങ്കിൽ ഭയപ്പാടായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്നും സംഭവിച്ചു, ഈ തലയൊന്ന് ഹോമൂണ്ടത്തിലെ കാണും തട്ടുവോ വിളക്കയിലെ കാണും അടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് പിന്നെ ഒരു അക്ഷന്തീയമായ പ്രശ്നമായിട്ട് മാറും. കാര്യം ഒരു വിഷയമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഒത്തിരി പേര് ഈ വിഷയങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിലും ഫോട്ടോയിലും ഒന്നും ഈ രംഗങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് അതെനിക്കിപ്പോഴും ഒരു പ്രഹേളിയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. കാര്യം എന്തുകൊണ്ടാണ് ഇത് ഫോട്ടോയിൽ വരാഞ്ഞത്? ഇതൊരു ചുമന്ന സ്ക്രീൻ മാത്രമായിട്ട് കാണുക, അത് ഒരിക്കലും വീഡിയോ പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് അത് ഈ രംഗമില്ല. ആദ്യമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം. ഇന്നും ഇപ്പോൾ ഇതിൻ്റെ അച്ഛനൊക്കെ എന്നെ ഇപ്പോഴും കാണാൻ വരുന്നുണ്ട് ധാരാളമായിട്ട്. ഇത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ദുബായിൽ എന്നെ വന്ന് കാണുകയും ഇത് ഭർത്താവും കുഞ്ഞും ഒക്കെ ആയിട്ട് എന്നെ വന്ന് കണ്ടു. അവർ ഭാവിനിയായിട്ട് ഇന്ന് ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. കാര്യം അവരെന്നെ അവിടെ വന്ന് കണ്ട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടു തരികയും
കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. അവരവിടെ ദുബായിൽ ഏതോ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അനുഭവം, നേരത്തെ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ കുറച്ച് കഥകൾ പറയാം. ഇതിപ്പോ ഒത്തിരി സമയമെടുക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാധകത്വം, പ്രേതബാധ എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാകുന്ന വിഷയമാണ്. പക്ഷെ ഇത് 100% ഇത് നമ്മുടെ ഒരു റിസ്ക് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നം വെച്ച് ഇതൊരു 100% പ്രേതബാധയാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാര്യം ഇതൊരു പ്രേതബാധയല്ലാതെ ഇന്നിപ്പോ ഒരു 90% ഇങ്ങനെയുള്ള വിഷയങ്ങളിലും അവരുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ടോ ചെറുപ്പകാലങ്ങളിലെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൊണ്ടോ ഒക്കെ ഇത് ഒരു മാനസിക വിഭ്രാന്തിയുടെ വിഷയങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നുണ്ട്. 10% മാത്രമേ ഇത് ശരിക്കുള്ള ഇങ്ങനെയുള്ള പ്രേതബാധ വിഷയമായിട്ട് വരികയുള്ളൂ. പല അനുഭവങ്ങളിലും അല്ലാതെ ഇത് ശരിക്കുള്ള ഇതല്ലാന്ന് ബോധ്യം വന്നിട്ട് കർമ്മം ചെയ്തിട്ട് പാളിപ്പോകുന്ന വിഷയങ്ങളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനൊരു വിഷയം ഉള്ളപ്പോൾ അത് ശരിയായ പ്രശ്നകാരിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് ഇത് 100% ഇത് പ്രേതബാധയാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കർമ്മങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ കർമ്മങ്ങളിലേക്ക് പോയാൽ അത് വെറുതെ ധനനഷ്ടത്തിനിടയാക്കുകയുള്ളൂ. കാര്യം എനിക്ക് പലരെ അറിയാം, 10, 20, 30 തവണ പലയിടത്തും പല കർമ്മങ്ങളും ചെയ്യിപ്പിച്ചതിന് ശേഷവും വീണ്ടും പൂജ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് 100% ഇത് തന്നെ ഈ ബാധോപദ്രവം കൊണ്ട് തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. കുറെ കാലമായിട്ട് ഇങ്ങനെ ബാധോപദ്രവം ഉണ്ടായിട്ട് ഈ പ്രേതബാധയോ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഉപദ്രവം ഉണ്ടായതിനു ശേഷം ഇതൊരു മാനസികമായ രോഗമായിട്ട് മാറുന്ന വിഷയമുണ്ട്. അതിന് ഈ മരുന്നും മന്ത്രവും എന്ന് പറയുന്ന പോലെ തന്നെ ഈ മരുന്ന് ഏൽക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മരുന്ന് സേവിപ്പിച്ചാൽ മാത്രമേ ചിലപ്പോൾ പൂർണ്ണമായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് 100% നമുക്ക് ഇത് ബാധയാണ്, പ്രേതബാധയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാധോപദ്രവമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ഉപദേശിക്കുന്നത്. കാര്യം വളരെ റിസ്കി ആയിട്ടുള്ള വിഷയമാണ്. കാര്യം ഒത്തിരി പേര് ഇങ്ങനത്തെ മന്ത്രവാദ കർമ്മങ്ങളും മറ്റൊക്കെ ചെയ്തിട്ട് ഒത്തിരി പേര് ദോഷങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് നമ്മൾ 100% ഈ ഒരു വിഷയത്തിൽ പ്രശ്നകാരിയായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നന്നായി പ്രശ്നം വെച്ച് അതിന് ആ ഗുളികന്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഏത് രീതിയിലുള്ള പ്രേതബാധയാണ് ഏറ്റിരിക്കുന്നതെന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനുവേണ്ട കർമ്മങ്ങൾ, അതിന് ഈ സുദർശനോമാദികള് കൊണ്ട് മാറുന്നതാണെങ്കിൽ അത്, ഈ സുദർശനോമത്തോടൊപ്പം തന്നെ പല നരസിംഹമന്ത്രങ്ങൾ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത്, അതല്ല ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് മഹാപ്രത്യങ്കര പോലുള്ള രൗദ്രമായ ഹോമങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഏതാ വേണ്ടത് എന്നൊക്കെ പ്രശ്ന വിഷയത്തിൽ കൂടെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ച് അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഏത് കാരണവശാലും ഈ ഒരു കർമ്മങ്ങൾ ചെയ്ത് ഇതൊഴിപ്പിക്കാൻ ശ്രമിക്കാവൂ എന്ന് പറയുകയാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രേതബാധയുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ അനുഭവങ്ങൾ, കാര്യം ഇത് ധാരാളം പേര് ഈ കർമ്മങ്ങളിൽ അന്ന് പങ്കെടുക്കുകയും അത് കാണുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതേപോലുള്ള വേറെ കുറച്ച് അനുഭവങ്ങൾ, പല അനുഭവങ്ങളുണ്ട്. ഇത് തന്നെ മലേഷ്യയിലൊക്കെ വെച്ചിട്ട് സംഭവിച്ച അനുഭവങ്ങളുണ്ട് ചൈനീസുകാർക്ക്. ഈ അനുഭവമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം. നമസ്കാരം.